എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പുള്ള രണ്ട് പ്രഭാഷകരും ഈ വിഷയം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സനൽ എടമർഗ് പറഞ്ഞതിനോട് ചേർത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം അതായത് ഇതിൻ്റെ ബേസ്ഡായിട്ടുള്ള ബൈബിളും പിന്നെ തിയോളജിയും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തിയോളജിയെ നമ്മൾ ഒരു പരിധി വിട്ട് വിമർശിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കേൾക്കാറുള്ള ചില ന്യായീകരണ വാദങ്ങൾ ഇതാണ്. സഭ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാനുഷിക വശമാണെന്ന് മാനുഷിക വശം തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം ശരിയാണ്, പക്ഷെ മാനുഷിക വശമാണ് തെറ്റുന്നത്. അപ്പോൾ സഭ തെറ്റാണ്, പക്ഷെ ദൈവം ശരിയാണ് എന്നുള്ള ചില ആർഗ്യുമെൻറ്റ്സ് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബേസ്, അതായത് ബേസ് എന്ന് പറയുമ്പോൾ ദൈവവചനം എന്ന് പറയുന്ന ഒരിക്കലും തെറ്റാത്തത് ബൈബിളാണ്. അപ്പോൾ ബൈബിൾ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സഭയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ പിന്നാലെ തന്നെ ആഗസ്റ്റസ് ജോസേട്ടനൊക്കെ ഉണ്ട്, ജോബിഷൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ബൈബിളിലേക്ക് ഒന്ന് കടന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ സഭ തെറ്റാണ്, ദൈവം ശരിയാണെന്നുള്ളൊരു വാദം ഇവിടെ വരും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ബൈബിള്, ബൈബിളിലേക്ക് പോയിട്ട് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുമത മതവും ലൈംഗിക സദാചാരവും എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ബൈബിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ്. അവിടുത്തെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് കാണും. അതുപോലെ അത് തന്നെയാണ് ഈ ശിക്ഷാ നടപടിയും ഒക്കെ ഉള്ളത്. അതായത് ശിക്ഷ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു പ്രതികാരം തീർക്കലാണ്. പക്ഷെ ആധുനികതയിൽ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും ആ കുറ്റകൃത്യം ഇനി സമൂഹത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മെത്തേഡായിട്ടാണ് നമ്മളെ ശിക്ഷയെ കാണുന്നത്. ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ആധുനികതയിലേക്ക് വന്നപ്പോൾ നമുക്കുണ്ടായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ ബൈബിളാണ് എല്ലാ ക്രൈസ്തവ സഭകളും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് പലതും കാത്തലിക്സിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്രൈസ്തവ സഭകളും സ്വീകരിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബൈബിളാണ്. അതുകൊണ്ടാണ് ബൈബിളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ബൈബിളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ കൂടുതലും പുതിയ നിയമം തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പഴയ നിയമം എൻ്റെ ഇടയിൽ ഉപയോഗിക്കാറുണ്ട്. പഴയ നിയമം ഉപയോഗിക്കുമ്പോൾ ചോദിക്കും, പഴയ നിയമം പഴയതല്ലേ, ക്രിസ്തു തിരുത്തിയില്ലേ എന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരു വചനം തന്നെ, ക്രിസ്തുവിന് തന്നെ ഒരു വചനം പറഞ്ഞുകൊണ്ട് അതിലേക്ക് കിടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:17 നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെ ന്യായ പ്രമാണങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അനുഷ്ഠിക്കാനാണ് താൻ വന്നതെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. അതിൽക്കൂട്ട് ഒരു ചെറിയ മാറ്റം വരുത്തുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്വർഗരായത്തിൽ ചെറുതായിട്ട് കണക്കാക്കപ്പെടും എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പഴയ നിയമം ഈക്വലി വാലിഡ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യം പറയുന്ന LGBTയുടെ കാര്യം, ബൈബിളിൽ എങ്ങനെയാണ് LGBTക്കാരെ പറ്റി പറയുന്നത്? ഇതിന് പല ന്യായീകരണങ്ങളും നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെ കണ്ടതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ വിഷയം പറയുന്നത്. കാരണം ബൈബിളിൽ ഷണ്ടൻ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ LGBTക്കാർ, ഞാനൊരു ചർച്ചയിലൊക്കെ കണ്ട ഷണ്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നൊക്കെ ബൈബിളിൽ കാണിക്കുന്നുണ്ട്. അതായത് LGBTക്കാർക്ക് പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് പിന്നെ ഗുണം കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ബൈബിൾ എന്ന് പറഞ്ഞ് ചില വാദങ്ങൾ കാണുകയും പല ട്രാൻസ്ജെൻഡേഴ്സും അതിനെ ശരിവെച്ചുകൊണ്ട് സഭയാണ് തെറ്റ്, ബൈബിള് ശരിയാണ്, അതുകൊണ്ട് ബൈബിള് പ്രകാരം ഇവരുടെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാനൊക്കെയുള്ള ചില നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറയും ഒക്കെ ചെയ്ത് അത് ശരിക്കും തെറ്റിദ്ധരിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഈ ഷണ്ടൻ എന്ന കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ആണിനെയാണ്, അതായത് രാജാക്കന്മാരുടെ ഭാര്യമാരെയും മറ്റുമൊക്കെ നോക്കാൻ വേണ്ടി കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ആണുങ്ങളാണ് ഷണ്ടൻ എന്ന് പറയുന്നത്. അത് LGBT ട്രാൻസ്ജെൻഡർ ഒന്നുമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതുപോലെ അത് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, അത് ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടനാക്കപ്പെടുന്നു എന്നൊക്കെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ഇനി ബൈബിളിൽ വന്നു കഴിഞ്ഞാൽ സനൽ ഇടമറക പറഞ്ഞതുപോലെ ഗേ സെക്സിനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19:10 പറയുന്നത്. അവിടെ ദൈവത്തിന്റെ രണ്ട് ദൂതന്മാർ വരുന്നു, അവരെ ഗേ അല്ലെങ്കിൽ ഗേ സെക്സ്, ഞാൻ ഉദ്ദേശിക്കുന്നത് പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം അങ്ങനെ അവരെ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാവരും ഓടിക്കൂടുന്നു. ലോത്ത് പറയുന്നു, എൻ്റെ മക്കളെ ഞാൻ വിട്ട്, പെൺമക്കളെ വിട്ട് എന്നൊക്കെ, നിങ്ങൾ ആണുങ്ങളെ ഒന്നും ചെയ്യരുത്. അപ്പോൾ അവിടെ മുഴുവനുള്ളവരും ഗേസ് ആയതുകൊണ്ട് അത് സമ്മതിച്ചില്ല. അവസാനം ഇവരെ ആൾക്കാരെ എല്ലാം അന്ധരാക്കുന്നു. അങ്ങനെ ഒരു കഥ. അങ്ങനെ ലോത്തിനെ അവള് പിന്നെ നഗരം നശിപ്പിക്കുന്നു, ലോത്തും കുടുംബവും രക്ഷപ്പെടുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 19 വായിച്ചാൽ മതി. അതായത് ഗേ സെക്സ്, LGBTയിലെ ജി, ഗേ സെക്സ് എല്ലും ജിയും ഉണ്ട്, സ്ത്രീയും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നതാണ് ലെസ്ബിയൻ. അപ്പൊ ലെസ്ബിയനും ഗേയും ഒക്കെ ഉള്ളവർക്ക് അല്ലെ, പ്രത്യേകിച്ച് ഗേ സെക്സ് ഉള്ളവരെ നശിപ്പിക്കും, കൊന്നു കളയുന്ന ഒരു ചരിത്രമാണ് ബൈബിളിനുള്ളത്. അതുപോലെ ലേബിയറിന്റെ പുസ്തകം 18:22 സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോട് നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാവുന്നു. ലേബറുടെ പുസ്തകം 20:13 ഒരുവൻ സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടൊപ്പം ശയിച്ചാൽ, അതായത് ഗേ സെക്സ് ചെയ്താൽ, ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അവരെ വധിക്കണം, അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഗേ സെക്സിനുള്ള ശിക്ഷ മരണശിക്ഷയാണ്. 1 കൊരിന്ത്യസ് പുതിയ നിയമം 1 കൊരിന്ത്യസ് 6:9-10 അവിടെ പറയുന്നത്, ഒരു ഈ ഗേ ആയിട്ടുള്ളവര് സ്വവർഗ ഭോഗികൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 തിമോത്തിയസ് 1:10 പറയുന്നു, അവിടെ ഗേ സെക്സിലെ സ്വവർഗ ഭോഗികളെയൊക്കെ ഭയങ്കര തീവ്രമായിട്ടുള്ള
തെറ്റുകാരുടെ കൂടെയാണ്, മാതാപിതാക്കളെ വധിക്കുന്നവരും മറ്റു കൊലപാതകങ്ങളുടെ ഒക്കെ കൂടെയാണ് എൻലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ റോമ 1:26 ദൈവശിക്ഷയുടെ ഫലമായിട്ട് അവര്, അതായത് ദൈവം ശിക്ഷിക്കുന്ന തന്നെ ഒരു വിഭാഗത്തെ ലെസ്ബിയൻ ഗേ അല്ലെങ്കിൽ ഈ സ്വവർഗ ഭോഗത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുന്നതെന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറയുന്നത് ആ ഒരു കൾച്ചർ, അന്നത്തെ ഒരു ചിന്താഗതിയുടെ പ്രാകൃത ഭാവം, അതായത് ഇതൊരു ദൈവവചനമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ, എക്കാലത്തെയും ശരിയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ, അത് നമ്മൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഇത് എത്രമാത്രം പ്രാകൃതമാണെന്ന്. ഇന്ന് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഗേ സെക്സ് അല്ലെ ലെസ്ബിയൻ ഒക്കെ സ്വാഭാവികതയുടെ ഒരു ഭാഗമാണെന്നുള്ളത്. അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരു പ്രാകൃത മനോഭാവം ഇതിനോട് വെച്ച് പുലർത്തുന്ന ബൈബിളിലെ ആ പ്രാകൃത മനോഭാവം അതുപോലെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ആധുനികയിൽ നിന്ന് നമ്മൾ എത്ര അധികം മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇനി വ്യഭിചാരത്തെ പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, LGBT കഴിഞ്ഞ് നമുക്ക് വ്യഭിചാരത്തിലേക്ക് വരാം. വ്യഭിചാരത്തിന് പറയുമ്പം ലൂക്കായുടെ സുവിശേഷം 16:17-18 വാക്യങ്ങളിൽ പറയുന്നു, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പഴയ നിയമം വാലിഡ് ആണ്. അവിടെ രണ്ടാമത് പറയുന്നുണ്ട്, നിയമത്തിലെ പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. 17:18 ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. 5:31-32 ഇത് തന്നെ പറയുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ വാക്കം നോക്കിയേ, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഡൈവോഴ്സ് ആയിട്ട് ഭാര്യ ഉപേക്ഷിച്ച് കളയുക കേട്ടോ, ഭാര്യ ഉപേക്ഷിക്കുന്ന കേസൊന്നും പറയുന്നില്ല. അതായത് പുരുഷാധിപത്യം എത്രയധികം നിന്നിരുന്ന ഒരു സമൂഹത്തിൽ പറയുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. പിന്നെ ഭാര്യ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, ഇവിടെ വിട്ടിട്ട് ഉപേക്ഷിച്ച് പോയി, പോയ ആ ഭാര്യ ഒന്നും ചെയ്തിട്ടില്ല, അവളെ രണ്ടാമതോ ആരെങ്കിലും വിവാഹം ചെയ്ത് അവനും വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ മരണശിക്ഷയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ മൂല്യങ്ങളുമായിട്ടൊക്കെ എത്രയധികം താഴ്ന്നു നിൽക്കുന്ന മൂല്യങ്ങളാണെന്നുള്ളത് വീണ്ടും നിങ്ങൾ ചിന്തിക്കാം. അതുപോലെ മത്തായിയുടെ സുവിശേഷം 19:9 വാക്യത്തിൽ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, വിവാഹമോചനം എന്ന് പറഞ്ഞാൽ പരസംഗം മൂലമല്ലാതെ അല്ലെങ്കിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി കൂടെ അല്ലാതെയുള്ള വിവാഹമോചനം തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പം സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നതിന് ഒരു കാരണമായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ജോഹന്നാന്റെ സുവിശേഷം 8:4-11 വാക്യങ്ങൾ, ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരിക, ഇതാണ് വിപ്ലവം എന്ന് പറഞ്ഞ് വിശ്വാസികളെ കൊട്ടിഘോഷിക്കുന്ന ഒരു സംഭവം. ക്രിസ്തു എന്താണ് പറഞ്ഞത്? പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെന്നാ. പാപമില്ലാത്തവരെ കല്ലെറിയട്ടെന്നുള്ളതിന്റെ അർത്ഥം എന്തുവാ? കല്ലെറിയാം, നിങ്ങൾ ക്ലീൻ ആയിരിക്കണം, നിങ്ങൾ വ്യഭിചാരം ചെയ്യാം. പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചിട്ട്. നിങ്ങൾ വ്യഭിചാരം ചെയ്യാത്തവർക്ക് കല്ലെറിയാം, അതായത് കല്ലെറിയാന്നുള്ളത് നിങ്ങൾ കല്ലെറിയരുതെന്ന് അദ്ദേഹം പറയുന്നില്ല. അതിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം പോലും അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതായിട്ടേ കാണാൻ സാധിക്കും. പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ്, കല്ലെറിയുന്നതിനെ അദ്ദേഹം തടുക്കുന്നില്ല എന്ന് ഓർക്കണം. അവിടെ അങ്ങനെ പാപം ചെയ്യാത്തവരുള്ളത് ഇല്ലാത്തത് കൊണ്ട് കല്ലെറിയാതിരുന്നതാണ്, അതിന് വേറെ രീതി വ്യാഖ്യാനിക്കാം. എങ്കിൽ പോലും ക്രിസ്തുവും അത് എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ശിക്ഷയെപ്പറ്റി ലേവ്യരുടെ പുസ്തകം 20:10 പറയുന്നുണ്ട്, ഒരുവൻ അയൽക്കാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം എന്നാണ് പറയുന്നത്. ഇനി വിവാഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. വിവാഹം അതുപോലെ കന്യകാത്ത സങ്കല്പമുണ്ട്. കന്യകാത്ത എന്ന് പറയുമ്പം മാതാവ് നമുക്കറിയാം കന്യകയാണ്, പക്ഷെ അമ്മയുമാണ്. അതായത് ഈ അമ്മ നല്ല ഒരു സംഭവമാണ്, കന്യക നല്ല. അപ്പൊ കന്യകയായിട്ടുള്ള ഒരു അമ്മ എന്ന് പറയുന്ന അങ്ങനെ ഒരു സങ്കല്പം വരികയും അതിനെ നമ്മൾ ഒരുപാട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൽ ചരിത്രപരമായിട്ടുള്ള മറ്റു വശങ്ങളുണ്ട് എങ്കിലും, അപ്പോ ഈ നിയമാവർത്തന പുസ്തകം 22:28-29 വാക്യങ്ങൾ പറയുന്ന ഇങ്ങനെയാണ്, ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത കന്യകയെ ബലം പ്രയോഗിച്ച്, അതായത് ബലാത്സംഗമാണ്, ബലം പ്രയോഗിച്ച് അവളോടൊപ്പം ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി, ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, റേപ്പിസ്റ്റിനെ മസ്റ്റായിട്ട് കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഈ റേപ്പിസ്റ്റിന്റെ കൂടെ എങ്ങനെയാണ് ഒരാൾ, അതായത് സ്ത്രീക്ക് ആത്മാവമാന ബോധം എന്ന് പറയുന്ന ഒന്നുമില്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ശരിയായിരിക്കും, പക്ഷെ ഇത് ദൈവവചനമാണെന്ന് പറഞ്ഞ് ഇന്ന് ഇത് കൊണ്ടുവരുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. നിയമാവർത്തന പുസ്തകം 22:13-12 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ അത് പറയുന്നത്, ഇപ്പോൾ ഒരാ ഞാൻ എൻ്റെ മോളെ അല്ലെങ്കിൽ ഒരാൾ അയാളുടെ മോളെ കല്യാണം കഴിച്ചു വിട്ടു, കല്യാണം കഴിച്ചു വിട്ട് അവർക്കെതിരെ അയാൾക്കെതിരെ അയാൾ ഇവർക്കെതിരെ ഇവള് കന്യകയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ചീത്ത അല്ലെങ്കിൽ അവൻ അപവാദം പ്രചരിപ്പിച്ചാൽ, പിന്നെ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ മാതാപിതാക്കള് അവരുടെ മകളെ കൊണ്ടുവരികയും അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കുകയും ചെയ്യണം. കന്യകാത്വത്തിനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ എന്തുവാ?
അപ്പോൾ ആദ്യ ദിവസം ബന്ധപ്പെട്ടപ്പോഴേക്കും ചോര വെച്ചാൽ വെള്ളം വിരിപ്പിടുന്നതിനാ ആ വെള്ളം വിരിപ്പ് കാണിക്കണം എന്നാ ഇത് പ്രമുഖരെ. അത് കാണിച്ച് തെളിവ് കൊടുത്താൽ ഓക്കെ, തെളിവ് കൊടുത്തില്ലെങ്കിൽ കന്യാകാത്തത്തിനുള്ള തെളിവ് കൊടുത്തില്ലെങ്കിൽ കല്ലെറിഞ്ഞ് പട്ടണവാതക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത്. ഇതാണ് കന്യാകാത്തത്തെ പറ്റിയുള്ള സങ്കല്പം. അതുപോലെ വ്യഭിചാര നിയമാവർത്തനം 22-23 ഇനി വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെയും കൊല്ലണം, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കന്യാകാത്തെ അതുപോലെ ഭയങ്കര വിശദമായിട്ടൊക്കെ കാണുന്ന ഇതാണ്. ഇനി ന്യായാധിപന്മാര് 11:40 ഒരു കഥയുണ്ട്. കഥ എന്താ, കഥയല്ല സത്യമാണ്. ജഫ്ത എന്ന് പറയുന്ന ആള് കർത്താവിനെ ഒരു നേർച്ച നേരുകയാണ്. കർത്താവ് അമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. കർത്താവ് എന്നെ അവരെ കൊല്ലാൻ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ചെല്ലും. ഇപ്പൊ പട്ടണവാദികൾ വരുന്ന ആളെ നിങ്ങൾക്ക് ബലി അർപ്പിച്ചേക്കാന്നാണ്, ഹ്യൂമൻ സാക്രിഫൈസ് ആണ് കേട്ടോ. അപ്പൊ പക്ഷെ ഇയാൾ തിരിച്ചു ചെല്ലുമ്പോ ജഫ്താടെ മോള് തന്നെയാണ് വരുന്നത്. പക്ഷെ ജഫ്ത പറഞ്ഞു അയ്യോ ഭയങ്കര സങ്കടമൊക്കെയാണ്. മോള് പറഞ്ഞു കുഴപ്പമില്ല അച്ഛ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പക്ഷെ ഞാൻ ഇതുവരെ കന്യാകാത്ത എന്റെ പോയിട്ടില്ല, അപ്പൊ എന്റെ കന്യാകാത്തത്തെ ഓർത്ത് എനിക്ക് വിലപിക്കണം, അതിനുവേണ്ടി എനിക്ക് കുറച്ച് ദിവസങ്ങൾ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജഫ്ത അത് അനുവദിക്കുകയാണ്. ഇവര് മലനിരയിലൊക്കെ പോയിട്ട് തന്റെ കന്യാകാത്തത്തെ ഓർത്ത് വിലപിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജഫ്ത അവരെ കൊന്നുകളയാ ചെയ്യുന്നത്. കൊന്നു കഴിഞ്ഞാൽ കർത്താവിന് ബലി അർപ്പിക്കുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ കാണുന്നത്. ഇനി പിന്നെ സനൽ ഇടമറു പറഞ്ഞ് ഇൻസെസ്റ്റിനെ പറ്റി പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കൃത്യമായിട്ട് ജനസസ് ഭാഗം വായിക്കുമ്പോൾ ഇൻസെസ്റ്റ് അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു ഒരു കുറേ ആദം ഔവ സെപ്പറേറ്റ് ജോഡീസിനൊക്കെ സൃഷ്ടിക്കുമായിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഉൽപ്പത്തി പുസ്തകം തന്നെ 29:30 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കസിൻസ് ഫസ്റ്റ് കസിൻസ് മാരേജ് വളരെ പ്രബലമായിട്ട് പാരമ്പര്യ അബ്രാഹിം ഇസാക്കിന്റെ ഒക്കെ ഇടയിൽ അല്ലെങ്കിൽ പോട്ടെ യാക്കോബിന്റെ ഒക്കെ ഇടയിൽ കൃത്യമായിട്ട് നടന്നു. ഇവൻ ഇസാക്ക് തന്നെ ഏസാവിനോട് പറയുകയാണ്, നീ പോയിട്ട് നിന്റെ അമ്മാവന്റെ മക്കളുടെ വീട്ടിലേക്ക് പോയിട്ട് അവരെ വിവാഹം കഴിക്കുക. അതായത് ഗോത്രീയത ഭയങ്കര തീവ്രമാണ്, ആ ഗോത്രം വിട്ടു പോകാതിരിക്കാനൊക്കെയാണ്. അതുപോലെ തന്നെ യാക്കോബ് ആദ്യം ലയ എന്ന് പറയുന്ന തന്റെ അമ്മാവന്റെ മോളെ കല്യാണം കഴിച്ചു, പിന്നീട് റാഹൽ എന്ന് പറഞ്ഞ ലയയുടെ അനിയത്തി അമ്മാവന്റെ മോളെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഈ ലയായും റാഹേലിനും അവരുടെ ലാബാൻ എന്ന് പറഞ്ഞ ഇവരുടെ ഇദ്ദേഹത്തിന്റെ അമ്മാവൻ ഓരോ ദാസിമാരെ കൊടുത്തിട്ടുണ്ട്. ഈ ദാസിമാരെയും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുട്ടികളുണ്ടാക്കാൻ ഈ ഭാര്യമാര് ജാക്കബിന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഫസ്റ്റ് കസിൻസ് മാരേജ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബൈബിളിൽ. ഇതൊന്നും ഒരു തെറ്റായിട്ടല്ല, ഒരു സാധാരണ കാര്യമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണ്. അതുപോലെ ഇനി സഭയിലേക്ക് വന്ന് അതുപോലെ സ്വയംഭോഗം, സ്വയംഭോഗത്തെ പറ്റി ആദ്യത്തെ സന്നലടമുറ കൃത്യമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞില്ല, അത് നമ്മൾ കുമ്പസാരിക്കണം, ഏറ്റവും കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സഭയിലേക്ക് തിയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹിപ്പേഷ്യ എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞ 4-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ഗണിത 4-5 നൂറ്റാണ്ടിലാണ് ഗണിതശാസ്ത്രജ്ഞ അന്നത്തെ ഒരു ആർച്ച് ബിഷപ്പ് സിറിൽ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലാണ് കൊന്നുകളയുന്നത്. കൊന്നുകളയുന്നത് വ്യഭിചാര കുറ്റം ചുമത്തിയാണ്, കല്ലെറിഞ്ഞ് പച്ചയ്ക്ക് കൊല്ലുകയാണ്. അവർ ഗ്രീക്ക് മതവിശ്വാസി കൂടി ആയിരുന്നു. വ്യഭിചാര കുറ്റം പറഞ്ഞാണ് അവരെ കൊല്ലുന്നത്, കല്ലെറിഞ്ഞ് കൊല്ലുന്നതാണ്. അവരെ പിന്നീട് ആ കൊന്ന നേതൃത്വം നൽകിയ സിറിൽ എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് പോപ്പ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം ജോവാൻ എന്ന് സെർച്ച് ചെയ്യുക, അത് ജോസഫ് അതിന് എക്സ്പെർട്ട് ആണ്. അദ്ദേഹം പറയും ഒരു പോപ്പായിരുന്നു, അത് ലേഡി ആയിരുന്നു. 855-857 കാലഘട്ടത്തിൽ റോമ ഭരിച്ചിരുന്ന പോപ്പായിരുന്നു ലേഡി. ഒരു സ്ത്രീ പോയിട്ട് പോപ്പായിട്ട് പുരുഷനായിട്ട് അഭിനയിച്ച് പോപ്പായി. പിന്നെ ഒരു ഒരു പൊസിഷൻ ഒരു ജാഥയ്ക്കിടയിൽ അവർ വീണ് കുതിരപ്പുറത്താണെന്നറിയില്ല, വീണ് നിലത്തോട്ട് പ്രസവിക്കുകയും പിന്നീട് അവരെ കൊല്ലപ്പെടുകയൊക്കെ, കൊല്ലപ്പെടുന്നതാണോ തന്നെയുള്ള പ്രസവത്തിന് ശേഷം മരിച്ചതാണോ എന്നറിയില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നീട് വത്തിക്കാനത് രേഖകൾ നീക്കി, എങ്കിലും അത് ചരിത്ര രേഖകളിലുണ്ട്. 855 AD മുതൽ CE മുതൽ 857 CE വരെയുള്ള കാലത്തിൽ ഉണ്ടായിരുന്ന പോപ്പായിരുന്നു അത്. അതുപോലെ തിയോളജിയിൽ പറയുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് ജീവനും സ്നേഹവും പങ്കുവെക്കാനുള്ളതാണ്. അത് സന്നലടവർ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ ജീവൻ അത് നമ്മുടെ പ്രീക്കാന അല്ലെങ്കിൽ നമ്മുടെ വിവാഹപൂർവ്വ കോഴ്സുകളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് ജീവനും സ്നേഹവും പങ്കുവെക്കണം. അപ്പോൾ ജീവൻ പങ്കുവെക്കുന്നില്ലെങ്കിൽ അത് സെക്സ് ആകുന്നില്ല, അല്ല സോറി അത് തെറ്റാണ്. അതിനുവേണ്ടി അവർ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ ഫാമിലി പ്ലാനിങ് കോപ്പർട്ടി ഇട്ട് കൊടുക്കാന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞ് ആശുപത്രി എന്നൊക്കെ പറയാം, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതുപോലെ കോണ്ടംസ് ഉപയോഗിക്കരുത്, അതെല്ലാം തെറ്റാണ്, ഭയങ്കര തെറ്റാണ്. അതിനെ അവർ പഠിപ്പിക്കുന്ന അതുപോലെ നമ്മൾ ഈ പ്രീകാര കോഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയും നിങ്ങളിൽ മൂന്നാമത്തെ കുട്ടി തൊട്ട് മേലോട്ടുള്ളവരൊന്ന് കൈവെക്കാൻ പറയും. അപ്പോൾ അവിടെ കുറച്ച് പേര് കാണും കേട്ടോ,
അത് കഴിഞ്ഞ് ആൾക്കാർ കുറവാണ് പറയും നിങ്ങളുടെ അച്ഛനോ അമ്മയോ മൂന്നാമത്തെ കുട്ടി തൊട്ട് താഴോട്ടാണെങ്കിൽ നിങ്ങൾ കൈപൊക്കാൻ പറയും. എന്നിട്ട് പറയും നമ്മൾ നേരത്തെ ഫാമിലി പ്ലാനിങ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്നവരാരും ഇവിടെ കാണില്ല എന്ന് പറയും. അതുകൊണ്ട് ഫാമിലി പ്ലാനിങ് വേണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിക്കുമ്പോൾ പോലും ആ ഒരു സമയത്ത് പോലും ജനിക്കാമായിരുന്ന 20 കോടിയോളം കുട്ടികൾ ജനിക്കാതിരുന്നിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്തോരം വാലിഡിറ്റി ഉണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഒരു പ്രാവശ്യം പിന്നെ പുറത്താകുന്ന ബീജങ്ങളുടെ എണ്ണം പോലും 20 കോടിയോളം ഉണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമേ ഫെർട്ടിലൈസ് ആവുള്ളൂ. അപ്പൊ അതൊരു പ്രാവശ്യം അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ അസാധുവായിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് ഇല്ലായിരിക്കും. പിന്നെ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഐസക് ന്യൂട്ടൻ 6-ാമത്തെ കുട്ടിയാണ്. ഐസക് ന്യൂട്ടൻ അച്ഛനും അമ്മയും ഫാമിലി പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ 6-ാമത്തെ കുട്ടിയാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഒന്ന് വെരിഫൈ ചെയ്യണം. എന്തായാലും അങ്ങനെയുള്ള കുറെ പേരെ പറയും അവരൊന്നും പിന്നെ ജനിക്കില്ലായിരുന്നല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഇതിലൊക്കെ പറഞ്ഞാണ്, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ സെനറ്റർമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇജാക്കുലേഷന് മുമ്പായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി പ്രീക്കാന കോഴ്സിലൊന്നും പറയുന്നില്ല. പക്ഷേ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ അത് സഭ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓനാൻ എന്ന് പറയുന്ന ആള് തൻ്റെ സിസ്റ്ററിലോ, അതായത് അന്ന് ഒരാൾ മരിച്ചു അയാളുടെ ഭാര്യ അനിയന്മാരെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഓനാൻ തൻ്റെ ചേട്ടൻ മരിച്ചു പോയപ്പോൾ ചേട്ടൻ്റെ വൈഫിനെ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് അവര് ബന്ധപ്പെടുന്നു. ബന്ധപ്പെടുമ്പോൾ ഇതാണ് 9-ാം വാക്യത്തിൽ 38:9 പറയുന്നു, സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഒരു ഗർഭനിരോധന മാർഗമാണ്. അവർ ചെയ്തത് കർത്താവിന് അനിഷ്ടമാകയാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അത്രയും സ്വാഭാവികമായിട്ടുള്ളൊരു മാർഗം സ്വീകരിച്ചിട്ട് പോലും ഈ പറയുന്ന ദൈവം അദ്ദേഹത്തെ കൊന്നുകളയാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ 1 കൊരിന്തോസ് 7:8 പറയുകയാണ്, കഴിയുമെങ്കിൽ എന്നെ പോലെ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. കാരണം കല്യാണം കഴിച്ച എപ്പോഴാണെങ്കിലും തെറ്റാണ് ചെയ്യുന്നത്, എന്ത് ചെയ്താലും തെറ്റായിരിക്കും. അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക്. ബാക്കി ഞാൻ ചർച്ചയിൽ പറഞ്ഞോളാം. നിന്നാലും തിരിഞ്ഞാലും മറിഞ്ഞാലും എല്ലാം കത്തോലിക്ക സഭയിൽ ലൈംഗികത പാവമാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനമാണെന്ന് അറിയാത്ത ഒരു കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളും ഈ ബൈബിള് പോലെയുള്ള പ്രാകൃത ഗ്രന്ഥങ്ങളെ തഴയാനുള്ള സഭയുടെ മടിയും പിന്നെ സഭയുടേതായ ചൂഷണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കി പിന്നീട് പറഞ്ഞോളാം. താങ്ക് യു.